നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ചേർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിനാവശ്യമായ ഇലക്ഷൻ വാർ റൂമിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഊരക മേഖലാ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. AIGW ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് പി കെ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ത്രിപുരയാറിൽ ബാറിലുണ്ടായ തർക്കത്തിനിടെ മർദ്ദനമേറ്റ മധ്യവയസ്കൻ കൊല്ലപ്പെട്ട കേസിലെ പ്രതിയെ വലപ്പാട് SHO KS സുശാന്ത്, SI നൌഷാദ് എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു. നാട്ടിക ഈസ്റ്റ് യു പി ചേർക്കര സ്കൂളിൽ സംസ്കൃത ദിനാചരണം നടത്തി. നാട്ടിക SN കോളേജ് സംസ്കൃത വിഭാഗ മേധാവി ഡോക്ടർ യമുന TP സംസ്കൃത ദിനാചരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ചേർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിനാവശ്യമായ ഇലക്ഷൻ വാർ റൂമിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷനായി. KK കൊച്ചു മുഹമ്മദ്, TK പൊറിഞ്ചു, KV ദാസൻ, KK അശോകൻ, സുജീഷ കള്ളിയത്ത്, KR ചന്ദ്രൻ, VB സുരേന്ദ്രൻ, CN സജീവൻ, KK രാമൻ എന്നിവർ സംസാരിച്ചു. വരുന്ന ഏപ്രിൽ മാസം നടക്കാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 പാർലമെന്റ് സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കോൺഗ്രസിനെ ജയിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വലിയ വിജയം ആവർത്തിക്കാനുള്ള പ്രവർത്തന പരിപാടികളുമായി നമ്മൾ മുന്നോട്ട് പോകും. തൃശൂർ ജില്ലയെ സംബന്ധിച്ച് നമ്മുടെ 3 പാർലമെന്റ് സീറ്റും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത്യുജ്ജ്വലമായ വിജയം നേടി നമ്മൾ മുന്നോട്ട് പോയി. ശ്രീ TN പ്രതാപനും ശ്രീ ബിന്നി ബഹനാനും കുമാരി രമ്യ ഹരിദാസും നമ്മുടെ ജില്ലയിൽ നിന്നുള്ള പാർലമെന്റ് മെമ്പർമാർ. കഴിഞ്ഞ 5 വർഷക്കാലം ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലൂടെ കക്ഷിരാഷ്ട്രീയം മാറ്റിവെച്ച വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി നമ്മുടെ 3 MPമാരും കാഴ്ചവെച്ച വലിയ അഭിമാനകരമായ പ്രവർത്തനങ്ങൾ, നേട്ടങ്ങൾ നമ്മളെ സംബന്ധിച്ച് നാളെകളിലെ പ്രവർത്തനങ്ങളിൽ അത് നമുക്ക് മുതൽക്കൂട്ടാണ് എന്ന കാര്യം. തുടർന്നുള്ള പ്രവർത്തനം പോരാട്ടത്തിന്റെ നാളുകളാണ്. പാർലമെന്റ് ഇലക്ഷന് ഏകദേശം ഡിസംബറിലോ ജനുവരിയിലോ ഒക്കെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അതിന് മാക്സിമം നമുക്ക് വോട്ട് ചേർക്കണം. എല്ലാ ബൂത്തിനും ഇവർ നേതൃത്വത്തിന്റെ നിലപാടനുസരിച്ച് അവരുടെ അറിയിപ്പ് അനുസരിച്ച് 50 പേരെങ്കിലും മിനിമം ഓരോ ബൂത്തിലും നമുക്ക് വോട്ട് ചേർക്കണം എന്നാണ്. അങ്ങനെ നമ്മുടെ മാക്സിമം ആൾക്കാരെ വോട്ട് ചേർത്ത് അടുത്ത ഇലക്ഷന് നമ്മൾ തയ്യാറാവണമെന്ന് മാത്രം പറഞ്ഞു. അഖിലേന്ത്യാ ജനാധിപത്യ മേഖലാ അസോസിയേഷൻ ഊരക മേഖലാ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. AIDW ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് PK ബിന്ദു ഉദ്ഘാടനം ചെയ്തു. AIDW ഊരകം വില്ലേജ് പ്രസിഡന്റ് അനിത അനിലൻ അധ്യക്ഷയായി. AIDW ഊരകം വില്ലേജ് സെക്രട്ടറി ഹസീന അക്ബർ, ഊരകം വില്ലേജ് ട്രഷറർ അംബുജം ഗോപി, ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി എന്നിവർ സംസാരിച്ചു. മോദി സർക്കാർ സ്ത്രീവിരുദ്ധ സർക്കാർ എന്ന മുദ്രാവാക്യമാണ് നമ്മൾ ഈ ജാഥയിലുടനീളം മുന്നോട്ട് വയ്ക്കുന്നത്. 2014 അധികാരത്തിൽ കയറിയിട്ട് ഈ കഴിഞ്ഞ 9 വർഷക്കാലത്തോളം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങൾ തീർത്തും സ്ത്രീവിരുദ്ധമായിട്ടുള്ളതും ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങളാണെന്ന് ഈ മുദ്രാവാക്യം മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഈ പൊതുസമൂഹത്തിനോട് സമ്മതിക്കുകയാണ്. സ്ത്രീകളുടെ ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടും തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ക്രമസമാധാനവും പോലുള്ള പ്രശ്നങ്ങൾ നാട്ടിൽ നിലവിൽ നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ജനകീയ ജനാധിപത്യ അവകാശങ്ങളും അതുപോലെ തന്നെ മതേതരത്വവും വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യം ഒരു കലാപത്തിൻ്റെ നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും ഇന്ത്യ രാജ്യത്ത് കലാപങ്ങൾക്ക്
തീകൊളുത്തി കൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ സ്ത്രീകൾ അടക്കമുള്ള സമൂഹത്തെ സ്ത്രീ സമൂഹത്തെ സ്ത്രീകളുടെ ജീവിതത്തെ വളരെ അധികം വീർപ്പുമുട്ടിക്കുന്ന തരത്തിലുള്ള പ്രത്യേക നയങ്ങളോട് കൂടിയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും തൃപ്രയാറിൽ ബാറിലുണ്ടായ തർക്കത്തിനിടെ മർദ്ദനമേറ്റ മധ്യവയസ്കൻ കൊല്ലപ്പെട്ട കേസിലെ പ്രതിയെ വലപ്പാട് എസ്എച്ച്ഒ കെ എസ് സുശാന്ത് എസ്ഐ നൌഷാദ് എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു ഒളിവിൽ പോയ നാട്ടിക മൂത്തകുന്നം ബീച്ച് സ്വദേശി കയനപ്പറമ്പിൽ വ്യാസനെയാണ് തന്ത്രപൂർവ്വം വലപ്പാട് പോലീസ് പിടികൂടിയത് നാട്ടിക ഫിഷറീസ് സ്കൂളിന് സമീപത്ത് തട്ടുകട നടത്തുന്ന മരിച്ച ശിവാനന്ദൻ പ്രതിയിലെന്നും പണം വായ്പയ്ക്കെടുത്തിരുന്നു പണം തിരികെ ചോദിച്ച വ്യാസൻ തർക്കത്തിനിടെ ശിവാനന്ദനെ ആക്രമിക്കുകയായിരുന്നു മുഖത്തും തലയ്ക്കും സാരമായി പരിക്കുപറ്റിയ ശിവാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചികിത്സയിലിരിക്കെ മരണപ്പെടുകയുമായിരുന്നു പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി നാട്ടിക ഈസ്റ്റ് യു പി ചേർക്കര സ്കൂളിൽ സംസ്കൃത ദിനാചരണം നടത്തി നാട്ടിക എസ് എൻ കോളേജ് സംസ്കൃത വിഭാഗം മേധാവി ഡോക്ടർ യമുന ടി പി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എം എസ് സജീഷ് അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ കെ ആർ ബൈജു എം പി ടി എ പ്രസിഡന്റ് സൗമ്യ പ്രസൂൺ സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി നിത്യകല പി എൻ സ്കൂൾ സംസ്കൃത അധ്യാപിക നിഷ എന്നിവർ സംസാരിച്ചു എന്ന അർത്ഥമാണ് സംസ്കൃതം എന്ന പദത്തിനുള്ളത് ഇത്തരത്തില് സംസ്കരിക്കപ്പെട്ട ഈ ഭാഷയെ കൊണ്ട് നമുക്ക് ധാരാളം ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട് രാമായണം മഹാഭാരതം തുടങ്ങിയ ഇതിഹാസങ്ങൾ വേദങ്ങളിൽ നിന്നാണ് അതിന്റെ ഉത്ഭവം തന്നെ വേദങ്ങള് ബ്രാഹ്മണങ്ങൾ ആരണ്യകങ്ങൾ ഉപനിഷത്തുക്കൾ വേദാംഗങ്ങൾ നാടകങ്ങൾ കാവ്യങ്ങൾ കാവ്യങ്ങളിൽ തന്നെ പല വിഭാഗങ്ങൾ ചരിത്രകാവ്യം ശാസ്ത്രകാവ്യം ചമ്പൂകാവ്യം സുഭാഷിതങ്ങൾ നിങ്ങൾ സുഭാഷിതങ്ങളൊക്കെ ചിലപ്പോൾ പഠിക്കുന്നുണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ സംസ്കൃത ഭാഷയിൽ ഉണ്ടായിട്ടുണ്ട് ചാത്തക്കുടം ശ്രീ ധർമ്മശാസ്ത ക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവരം നടന്നു യജ്ഞാചാര്യൻ ഭാഗവത കീർത്തന രത്നം ബ്രഹ്മശ്രീ മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഭാഗവത സപ്താഹം നടക്കുന്നത് ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു കെ സി വൈ എം ചീയാരം വിജയമാത യൂണിറ്റിന്റെയും ഗവൺമെന്റ് ഹോമിയോ ഹോസ്പിറ്റലിന്റെയും ആഭിമുഖ്യത്തിൽ ഡെങ്കിപ്പനി പ്രതിരോധ മരുന്നുകളുടെ സൗജന്യ വിതരണം നടന്നു ഫാദർ ജെയ്സൺ പുലിക്കോട്ടിൽ മരുന്നു വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ആയിരത്തോളം കുടുംബങ്ങൾക്കാണ് സൗജന്യമായി പ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്തത് ഡോക്ടർ ഹിജി ബോധവൽക്കരണ ക്ലാസ്സിലെത്തു കെ സി വൈ എം മുൻ അതിരൂപത പ്രസിഡന്റ് സാജൻ ജോസ് യൂണിറ്റ് പ്രസിഡന്റ് അസിൻ ഐറിൻ ജോസഫ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി പുത്തൂർ ലെൻസ് ഫെഡിന്റെ യൂണിറ്റ് സമ്മേളനം നടന്നു പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെന്നഡി തോമസ് അധ്യക്ഷനായി ഏരിയ പ്രസിഡന്റ് ബേബി എയോ മുഖ്യപ്രഭാഷണം നടത്തി ഏരിയ വൈസ് പ്രസിഡന്റ് സുഭാഷ് വി വി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി കെ സി യൂണിറ്റ് സെക്രട്ടറി സുജിത് പി സി രാഹുൽ ഹരിസി പി സത്യനാഥ് എം പി സാംസൺ ഏരിയയിലെ മറ്റ് യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ സന്നിഹിതരായിരുന്നു നാട്ടിക ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി 2023-24 സാമ്പത്തിക വർഷത്തിലെ മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി ബയോബിൻ വിതരണം ചെയ്തു നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷയായി വിഇഒ ദീപേന്ദു കെ കെ സന്തോഷ് സുരേഷ് ഇയാനി എച്ച് ഐ റീജ ജൂനിയർ സൂപ്രണ്ട് മഞ്ജു വിഇഒ നിഷ പ്ലാൻ ക്ലർക്ക് ഷിമ എന്നിവർ സംസാരിച്ചു നമ്മളിന്ന് വളരെ വലിയ രീതിയിൽ നല്ല വീട് നല്ല വസ്ത്രം നല്ല രീതിയിൽ ജീവിച്ചു പോകുമ്പോൾ വീട്ടിൽ വരുന്ന വേസ്റ്റ് വലിച്ചെറിയുന്ന ഒരു സംഭവം ഇപ്പോഴും നിലനിൽക്കും അത് 5 സെൻറ്റ് 3 സെൻറ്റ് 10 സെൻറ്റിലൊക്കെ താമസിക്കുന്നവർ അല്ലെങ്കിൽ മതിലിൻ്റെ ഒരു മൂലക്കലോ
തെങ്ങിന് കടക്കിലിരുമ്പോഴോ കൊത്തിവടിച്ച് കാക്കകൾ കൊത്തിവടിച്ച് തൊട്ടടുത്ത വീടിൻ്റെ ടെറസിലോ മറ്റു സ്ഥലങ്ങളിലോ അതൊക്കെ മനോഹരമായിട്ട് വെച്ചിട്ടുണ്ടാവും. പിന്നെ അത് ചെറിയ ചെറിയ പണത്തങ്ങൾക്കും തർക്കങ്ങൾക്കും വഴിവെക്കുന്ന ഒരവസ്ഥ നാട്ടിൽ സംജാതമായിട്ട്. അപ്പോൾ അതിന് ബദലായിട്ട് ഈ ബയോബിൽ പോലുള്ള സംവിധാനം ഏതാണ്ട് ഒരു 3 മാസത്തോളമുള്ള നമ്മുടെ ഈ ജൈവ വേസ്റ്റുകൾ ഇതിൽ നമുക്ക് സംഭരിച്ചു വെക്കാം. അത് വളമായി മാറുകയും ആ വളം നിങ്ങൾക്ക് പച്ചക്കറിക്കോ തെങ്ങിനോ ഒക്കെ നിക്ഷേപിക്കുകയും നല്ല രീതിയിൽ അത് കമ്പോസ്റ്റ് വളമായിട്ട് മാറും. പിന്നെ അങ്ങനെ ഇടാൻ കഴിയാത്ത ആളുകൾ, ചെറിയ സൗകര്യങ്ങളില്ലാത്ത ആളുകളാണെങ്കിൽ നമ്മളത് കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടാൽ നമ്മളത് ചെറിയ വിലക്ക് അത് പാക്ക് ചെയ്ത് രണ്ടായിട്ട് ഒരു സംവിധാനം കൂടി ആലോചിക്കണം. തൃശൂർ ഗവൺമെന്റ് വനിതാ പോളിടെക്നിക്കിലെ അവശേഷിക്കുന്ന 1ാം സെമസ്റ്റർ ഡിപ്ലോമ കോഴ്സ് ഒഴിവുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. സെപ്റ്റംബർ 14 വ്യാഴാഴ്ച രാവിലെ 9 മുതൽ 11 വരെയാണ് അപേക്ഷകൾ സമർപ്പിക്കാവുന്നത്. ഇതുവരെ അപേക്ഷകൾ സമർപ്പിക്കാത്തവർക്കും നിലവിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും അപേക്ഷകൾ സമർപ്പിക്കാം. താൽപര്യമുള്ളവർ SSLC, VHSC എന്നിവയുടെയും വരുമാനം, കോട്ട എന്നിവ തെളിയിക്കുന്നതിനുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി കോളേജിൽ നേരിട്ട് എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് 9895408100 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇന്നത്തെ സ്വർണവില. ത്രിപ്രയാർ സെന്റ് സ്വർണം ഗ്രാമിന് 5485 രൂപ, പവന് 43880 രൂപ. മുമ്പിലുള്ള സെന്റ് ജൂഡ് പള്ളിയിൽ രാവിലെ 8 മണിക്കാണ് സംഭവം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേബിൾ വയറുകൾ കാണാതായതിനെ തുടർന്ന് CCTV ദൃശ്യം. ചേർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിനാവശ്യമായ ഇലക്ഷൻ വാർ റൂമിന്റെ പ്രവർത്തനം ആരംഭിച്ചു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. രൂപയോളം വില വരുന്ന കേബിൾ വയറുകൾ ഇയാൾ കടയിൽ വിറ്റത് 60 രൂപയ്ക്കാണ്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഊരക മേഖലാ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. AIGW ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് PK ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ത്രിപ്രയാറിൽ ബാറിലുണ്ടായ തർക്കത്തിനിടെ മർദ്ദനമേറ്റ മധ്യവയസ്കൻ കൊല്ലപ്പെട്ട കേസിലെ പ്രതിയെ വലപ്പാട് SHO KS സുശാന്ത്, SI നൌഷാദ് എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു. നാട്ടുകാർ ഈസ്റ്റ് UP ചേർക്കര സ്കൂളിൽ സംസ്കൃത ദിനാചരണം നടത്തി. നാട്ടുകാർ SN കോളേജ് സംസ്കൃത വിഭാഗ മേധാവി ഡോക്ടർ യമുന TP സംസ്കൃത ദിനാചരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.